ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സുഹാസ് വേൾഡ്. ഞാനിന്ന് സ്പൈസി ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മക്രോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. മക്രോണി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രയ്ക്കും ടേസ്റ്റി ആയ റെസിപ്പിയാണിത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള കുഞ്ഞു വെള്ളേക്കൻ മറക്കാതെ പ്രസ് ചെയ്യണേ. ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 2 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇനിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവാള, 1 തക്കാളി, 1 ക്യാരറ്റ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ നൂഡിൽസ് മസാല പൗഡർ. പിന്നെ 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കറിവേപ്പില. നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം. അതിനാ ഞാനിപ്പോൾ 50 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിർ ആഡ് ചെയ്യുക. ഇതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിന് 10 മിനിറ്റ് റെസ്റ്റിൽ വെക്കാം. 10 മിനിറ്റ് റെസ്റ്റിൽ വെച്ചതിന് ശേഷം ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുപ്പിലൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത്. Thank you.
മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.